ഫ്രണ്ട്സ്, ഇന്ന് ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി 2 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി, മുളക്, മഞ്ഞൾ, ചെറുനാരങ്ങ നീര്, ഉപ്പ് അത്രയും ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ സവാള 6 വലിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി 2 തുടം വെളുത്തുള്ളി, അത് രണ്ടും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കാഷ്യനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് 3 തക്കാളിയാണ്. 3 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 തേങ്ങ. അത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മൾ ഒരു പാത്രം ഗ്യാസിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പം അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. അപ്പം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അത് 3 കൂടെ വെളിച്ചെണ്ണയിലോട്ട് ഇടുകയാണ്. അത് 3 വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴക്കിയ ശേഷം എടുത്തു വെച്ചിരിക്കുന്ന സവാള വെളിച്ചെണ്ണയിലോട്ട് ചേർത്തു. നല്ല വെളിച്ചെണ്ണയിൽ ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്കായ എല്ലാം കൂടെ ഉള്ള സ്മെല്ല് നല്ലപോലെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടിപ്പം സവാളയും കൂടെ ചേർത്തു. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലിടാം. 1/2 ടീസ്പൂൺ സോൾട്ട് ഇതിലോട്ടിട്ടു. 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ടു. അതിലിട്ട് നമ്മുടെ നല്ലപോലെ ഇളക്കി. അപ്പം ഒനിയൻ പെട്ടെന്ന് ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള അതിൽ നമ്മൾ 2 തുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചതും കുറച്ച് ഇഞ്ചി അത് രണ്ടും കൂടെ അതിലോട്ട് ചേർത്തു. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് സവാള നല്ലപോലെ ബ്രൗൺ കളറാവുന്നത് വരെ വേവിക്കാം. അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കാം സവാള ബ്രൗൺ കളറാവുന്നത് വരെ. നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മഞ്ഞൾ, മുളക് പൊടി ഇടാം. ഇപ്പം നല്ലപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി മഞ്ഞളും മുളക് പൊടി ഇതിലോട്ട് ഇടുകയാണ്. ഇതിൽ ഓൾറെഡി മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പം 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, നല്ലപോലെ ഇളക്കി. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇടുകയാണ്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടു. ഒരിത്തിരിയും കൂടെ 1/2 ടീസ്പൂൺ ഇട്ടു മഞ്ഞൾപ്പൊടി. ഓരോരുത്തരുടെ എഴുത് പാകത്തിന് മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാവുന്നതാണ്. പിന്നെ അതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ചേർത്തു. അത് കഴിഞ്ഞ് നമ്മുടെ തക്കാളി നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഇടാം. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് തക്കാളി ഒന്നും കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. തക്കാളി മസാലകളെല്ലാമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി. ഇപ്പം തക്കാളി വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ 5 മിനിറ്റും കൂടെ നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി വെച്ചിട്ട് വേവിക്കാം.
ഇപ്പം നമുക്ക് ടൊമാറ്റോ ഇപ്പം നല്ലപോലെ വെന്തു, എല്ലാം നല്ല വെന്ത് മിക്സായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർക്കാവുന്നതാണ്. അത് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ഇതിലോട്ട് ഇപ്പം നമുക്ക് ചേർക്കാം. ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തു. ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ അത് ഇളക്കി മിക്സ് ചെയ്തു. എല്ലാം നല്ലപോലെ മിക്സായി കഴിഞ്ഞു. മസാലകളും ടൊമാറ്റോ പേസ്റ്റും എല്ലാം മിക്സായി മിക്സായി കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 2 കിലോ ചിക്കൻ മഞ്ഞൾ മുളക് ഉപ്പ് ചെറുനാരങ്ങ നീര് ആക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മസാലകളും എല്ലാം കൂടെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തു. ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് വേണ്ടി വരും. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ്സ് കൂടുമ്പോഴും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിലിങ്ങനെ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്, ഞാൻ പറഞ്ഞായിരുന്നു അണ്ടിപ്പരിപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു, അത്രയും ഒന്ന് അടിച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയും കൂടെ ചേർക്കാം. നമ്മൾ ഒരു തേങ്ങയാണിത്, അപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ട് വേണ്ടതില്ല. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഓരോരോ 5 മിനിറ്റിൽ നമുക്കതൊന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിയിലൊന്നും ആകാതിരിക്കാൻ, അടിയിൽ പറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി തോന്ന് ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലോട്ട് അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ അടിച്ചത്, അല്പം വെള്ളം മാത്രം ചേർത്തിട്ടാണ് അടിച്ചത്. അത് ഇവിടെ കാണാം, അണ്ടിപ്പരിപ്പും തേങ്ങയും നമ്മൾ അടിച്ചു വെച്ചത് ഇതിലോട്ട് ചേർത്ത് ഇളക്കുവാണ്. 20 മിനിറ്റ് കഴിഞ്ഞ് എല്ലാം നല്ലപോലെ ചിക്കൻ വെന്തു. അപ്പം നമ്മൾ അടിച്ചു വെച്ച അണ്ടിപ്പരിപ്പും തേങ്ങയും അതിലോട്ട് ചേർത്തു. ചെറിയ വെള്ളത്തിലാണ് നമ്മൾ വെച്ചത്. ഇനി വെള്ളം അധികം വേണ്ടവർക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ അധികം വെള്ളം എടുക്കാറില്ല, അത് കാരണം ചെറിയ വെള്ളത്തിൽ നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങയും അടിച്ചത്. അണ്ടിപ്പരിപ്പാണ് ഇതിൻ്റെ ടേസ്റ്റ്. കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇത് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഇളക്കി ഉണിയെന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയില ചേർക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പ് ടേസ്റ്റ് നോക്കാം. ഉപ്പോ മസാലകളോ എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നതാണ്. തീരെ വെള്ളം കുറഞ്ഞു കൊടുക്കും. തിളച്ച് വരുമ്പം നമുക്കിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പ് മന്തിയോ എന്നൊക്കെ ഉള്ളത് ഇപ്പം ടേസ്റ്റ് നോക്കുവാണ്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, ഉപ്പ് പാകത്തിനായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയില ടേസ്റ്റ് ചേർത്ത് നമുക്ക് ഇതിലോട്ട് ചെറിയുള്ളി വറവിടാവുന്നതാണ്. ചെറിയുള്ളിയും കൂടി ഒന്ന് വറവിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി വറവിടാം. വറവിടാനായിട്ട് ആദ്യം ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആകെ നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും മാത്രമാണ് വറവിടാനായിട്ട് എടുക്കുന്നത്, ചെറിയുള്ളി. അപ്പം കറിവേപ്പില ചെറിയുള്ളി മാത്രമാണ്. വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഉള്ളി ഇടാം.
മൂത്ത് കഴിഞ്ഞു. അപ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. അപ്പം ഉള്ളിയും കറിവേപ്പിലയും കൂടെ നല്ലപോലെയായി. അങ്ങനെ നമുക്കത് ഇപ്പം നമ്മൾ ചിക്കൻ കുറുമ റെഡിയായി കഴിഞ്ഞു. അപ്പം നല്ല ടേസ്റ്റി ചിക്കൻ കുറുമ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ടേസ്റ്റായോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.